പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻപിൽ കാണുന്നൊരു കാര്യത്തിന് അതിൻ്റെ യഥാർത്ഥം യാഥാർത്ഥ്യമറിയാതെ വിമർശിക്കുന്ന ആളുകളായിരിക്കും ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ രണ്ട് ദമ്പതിമാർ ട്രെയിൻ യാത്രക്കിടെ ഒരു പ്രായമായ പിതാവിനെയും മകനെയും കണ്ടു ആ മകൻ ഓരോ സമയങ്ങളിലും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ആ മകൻ ഇടയ്ക്കിടെ ഉപ്പ നോക്കൂ ആ മരങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു ഉപ്പ നോക്കൂ ആകാശം നമ്മളോട് കൂടെ വരുന്നു പത്തിരുപത്തിനാല് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പിതാവിനോട് വലിയ ഘോരമായ ശബ്ദത്തിൽ ചുറ്റിലുമുള്ള ആളുകളെ ഒന്നും നോക്കാതെ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇദമ്പതികളെ ഇത് വല്ലാതെ അലവസരപ്പെടുത്തുന്നുണ്ട് അവർ ഓരോ പ്രാവശ്യം പറയുമ്പോഴേക്കും ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയാണ് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈ ചെറുപ്പക്കാരൻ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കാണുമ്പോൾ അത് ഉറക്കെ ഇങ്ങനെ വലിയ സന്തോഷത്തിൽ പറയുന്നത് കണ്ട് ആ പിതാവിനോട് വളരെ ദയനീയമായിട്ട് അവർ ചോദിച്ചു നിങ്ങൾക്ക് ഈ മകനെ ഒന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് ആ പിതാവ് തിരിച്ച് ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യനായിട്ട് പറയുന്നുണ്ട് ഞാനും എൻ്റെ മകനും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വരുന്നത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ൾ ചോദിക്കുന്നു എന്തേ എന്നിട്ട് എന്തേ നിങ്ങളുടെ മകന് യാതൊരു മാറ്റവും ഇല്ലേ നിങ്ങൾക്ക് നല്ല മാനസിക ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളുടെ മകനെ കാണിച്ചുകൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിതാവ് തിരിച്ചു പറയുന്നുണ്ട് എൻ്റെ മകൻ ജനിച്ചതു മുതൽ ഇന്ന് വരെ അവന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല അവൻ അന്ധനായിരുന്നു ഇന്ന് അവൻ ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവന് കണ്ണിന് കാഴ്ച തിരിച്ച് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ കാഴ്ച തിരിച്ച് ലഭിച്ച് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ് ഈ പ്രകൃതി ഈ ഭൂമി ഈ സകല കാര്യങ്ങളും അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് അവൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ദമ്പതിമാർക്ക് വലിയ സങ്കടമാണ് ഉണ്ടായത് പലപ്പോഴും നമ്മൾ ഉള്ള് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയാതെ ആയിരിക്കും പലതിനെയും വിമർശിക്കാറുള്ളത് വിമർശിച്ചതിന് ശേഷം അതിൻ്റെ ആ കഥ അവരുടെ ആ ജീവിതകഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാഹചര്യമൊക്കെ അറിയുമ്പോൾ നമുക്ക് വലിയ സങ്കടം സങ്കടം ഉണ്ടാവാറുണ്ട് ഏതൊരു കാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതെന്തിനാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പിന്നീട് നമുക്ക് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല